சார் സ്തുതിയും ആത്മാർത്ഥവും ആയി സേവനം അനുഷ്ഠിക്കുന്ന എന്നെ പോലുള്ള ക്ലാസ് 4 ജീവനക്കാരുടെ മേൽ മാനേജ്മെന്റ് അടിച്ചേൽപ്പിക്കുന്ന പക്ഷപാതപരമായ നടപടിയല്ലേ ഈ മെമ്മോ? സാർ ക്ഷമിക്കണം, ഇന്ന് മുതൽ കൃത്യസമയത്ത് മുടക്കം കൂടാതെ ഞാൻ ജോലിക്ക് ഹാജരായിക്കൊള്ളാം. വേണ്ട, താൻ ഇതുപോലെ വന്ന് പറയുമ്പോഴൊക്കെ എക്സ്ക്യൂസ് തന്നതുകൊണ്ടാണ് താൻ ഈ നിലയിലായത്. ഇനിയും തനിക്ക് മെമ്മോ തന്നില്ലെങ്കിൽ അത് എന്റെ ഇറസ്പോൺസിബിലിറ്റി ആവും. അതുവരെ ആയി തന്റെ തോന്നിയാസം. ഞാൻ തോന്നിയാസം ഒന്നും കാണിച്ചിട്ടില്ല സാർ. പിന്നെ താനിപ്പോ മദ്യപിച്ചിട്ടില്ലേ? അളവല്ല ഞാൻ ചോദിച്ചത്, മദ്യപിച്ചിട്ടില്ലെന്ന്. ഉണ്ട്, ഇല്ലെങ്കിൽ കൈ വിറയ്ക്കും. ആണോ? എന്നാ പിന്നെ എക്സ്പ്ലനേഷൻ തരുമ്പോ അതുകൂടെ എഴുതി തന്നെ, ഞാൻ ഉടനെ ഹെഡ് ഓഫീസിലേക്ക് എഴുതി അറിയിച്ചേക്കാം താൻ ഈ ജോലിക്ക് ഫിറ്റ് അല്ല, തന്റെ കൈ വിറയ്ക്കുന്നു. ഞാൻ ഫിറ്റ് ആണ്. എന്നാ പിന്നെ അതും എഴുതി അറിയിക്കാം താൻ എപ്പോഴും ഫിറ്റ് ആണെന്ന്. അയ്യോ, കർത്താവിനെ ഓർത്ത്, അല്ലെങ്കിൽ ഭർത്താവിനെ ഓർത്ത്, അല്ലെ വീട്ടിൽ കഴിയുന്ന എന്റെ പാവം ഭാര്യ ഏഴ് പിള്ളേരെ ഓർത്ത് ചതിക്കരുത്. ഇനി ചതിച്ചാൽ തന്നോട് ഇറങ്ങി പോനെ പറഞ്ഞു. എന്താ? എന്നോട് എസ് ബിയിൽ ഇരിക്കാൻ എ ബി എം പറഞ്ഞു. ആ ഇരിക്കണം സാർ. എനിക്ക് പറ്റില്ല, ഞാൻ കമ്പ്യൂട്ടറിൽ തന്നെ ഇരുന്നോളാം. ഓ, വർക്ക് അറേഞ്ച്മെന്റ്സ് വേണ്ടി ഇപ്പൊ എ ബി എം പറഞ്ഞത് ചെയ്യേ സാർ. ഇപ്പൊ പോണം പ്ലീസ്. എന്താ സല്ല മാഡം, പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? ഓ, ഇപ്പൊ ചിലരെ ഒഴിച്ച് വേറെ ആരെ കണ്ടാലും തലവേദനയാണ് പോലും. തലയ്ക്ക് കൈയും കുത്തിപ്പിടിച്ച് ഒറ്റ ഇരിപ്പാ. ഡോണ്ട് വറി സല്ല മാഡം, നമുക്ക് യൂണിയൻ വഴി നീങ്ങാം. നിങ്ങൾക്ക് വേണ്ടി യൂണിയനും ഈ യൂണിയൻ സെക്രട്ടറി ഉള്ളപ്പോൾ എന്തിനു വെറുതെ ടെൻഷൻ അടിക്കണം? മറ്റുള്ളവരോടും ഒരു ഉപദേശം കൊടുത്തേക്ക്, ഇന്ന് ഞാൻ നാളെ നീന്ന്. ആ, അവർക്കും അവസാനം യൂണിയൻ ഈ യൂണിയൻ സെക്രട്ടറിക്ക് ഉണ്ടാവുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് പോയാലോ? വേണ്ട, ഉടനെ മാറും. സീറ്റിൽ ജോലിയില്ലേ ചെല്ലേ. ഉമാദേവി, ഞാൻ പറഞ്ഞത് മറന്നു. ഇവിടെ ഞാൻ നിങ്ങളുടെ ബ്രാഞ്ച് മാനേജർ മാത്രമാണ്. ഹോസ്പിറ്റലിൽ കണ്ട റിജി മേനോനെ ഇവിടെ കാണാൻ പാടില്ല. ഈ ഉത്കണ്ഠയും സഹതാപം ഒന്നും പാടില്ല. പോയിക്കോ.